വെൽക്കം ബാക്ക് ടു ഹക്കുവ ലേണിംഗ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പത്തില തോരനാണ്. അപ്പോൾ കർക്കിടകത്തിൽ നമ്മൾ എന്തായാലും കഴിച്ചിരിക്കേണ്ട ഒരു വിഭവമാണ് ഇത്. കർക്കിടകത്തിൽ മാത്രമല്ല, എല്ലാ സമയത്തും നമുക്ക് ഇലക്കറികളും നല്ലതാണ്, വൈറ്റമിൻ എയുടെ കലവറയാണല്ലോ ഇലക്കറികൾ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള പത്ത് ഇലകൾ ഏതൊക്കെയാന്ന് പറയാം. ചേന, ചേമ്പ്, കുമ്പളം, മത്തൻ, ചീര, കടുത്തുവ, പയർ, കോവൽ, തഴുതാമ, മുളകിൻ്റെ ഇല, ഇതൊക്കെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് കഴിക്കാൻ പറ്റിയ ഏതെല്ലാം നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതെല്ലാം കഴുകി വൃത്തിയാക്കി, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ ചെറുതാക്കി അരിഞ്ഞിട്ട് വെച്ചിട്ടുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തോരൻ വയ്ക്കാൻ വളരെ ഈസിയാണ്. കാരണം ഇതിന് വേവ്, ഇലയ്ക്ക് വേവ് കുറവാണ്. ജസ്റ്റ് നമുക്ക് ഒരു 5 മിനിറ്റൊന്നും വേണ്ട, അത്ര എളുപ്പത്തിൽ നമുക്ക് കറി റെഡിയാക്കാവുന്നത്, തോരൻ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്, അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ 2 സ്പൂൺ നമ്മൾ ചെറിയ ഉള്ളി ചതച്ചതും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ശകലം 1 സ്പൂൺ ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. അതൊന്ന് നന്നായി മൂക്കണം, മൂത്ത് വരണം. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി ഇടാൻ പോകണം. ക്രഷ്ഡ് ചില്ലി ഇട്ടാൽ നല്ലൊരു കളറാണ്. അപ്പോൾ നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് നന്നായി മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ്. ആ സമയത്ത് നമ്മൾ 1 കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഇലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇല ഉണ്ടാവും എന്ന് വിചാരിക്കേണ്ട, എന്താണ് അത് വാടി വരുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. നമ്മൾ നന്നായി ഇളക്കി കൊടുക്കാം. ജസ്റ്റ് അതൊന്ന് വാടി വരുമ്പോഴേക്കും അത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും മുളകും എല്ലാം അതിലേക്ക് ഒന്ന് പിടിച്ചു വരുന്നത് പോലെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. 2 പിടി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. അധികം വേവിക്കാൻ പാടില്ല. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പത്തിലത്തോരൻ റെഡിയായി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.